ന്യൂസ് ആൻഡ് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വയനാട്. 1980 പിറവി കൊണ്ട വയനാട് ജില്ല കേരളത്തിലെ 12-ാമത് സംസ്ഥാനമായാണ് വയനാട് ജില്ല രൂപപ്പെടുന്നത്. ഒട്ടനവധി പാരിസ്ഥിതിക പ്രത്യേകതകൾ കൊണ്ടുതന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി വയനാട് ചരിത്രാതീത കാലം മുതൽ തന്നെ രേഖപ്പെടുത്തതാണ്. പക്ഷേ വയനാടിൻ്റെ ഇന്നലകൾ, ഇന്നുകൾ, നാളെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? വയനാട് പിറവി കൊണ്ട് 39 വർഷങ്ങൾ പിന്നിടുമ്പോൾ മുൻപോട്ടുള്ള വയനാടിൻ്റെ പ്രയാണത്തിൽ എത്രത്തോളം പുരോഗതിയുണ്ട്? കഴിഞ്ഞുപോയ കാലങ്ങളെ വിലയിരുത്തുമ്പോൾ എത്രത്തോളം നമുക്കതിനെ അപഗ്രഥിക്കാൻ സാധിക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ടോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് വയനാടിൻ്റെ പ്രിയപ്പെട്ട 3 സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കെ സജീവൻ. അതുപോലെ തന്നെ നമ്മളോടൊപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ വി മുഹമ്മദ് അലി. ഒപ്പം ഒട്ടനവധി വർഷക്കാലമായി വയനാടിൻ്റെ മാധ്യമരംഗത്ത് ശ്രദ്ധേയനായ ശ്രീ എം കെ രാംദാസ്. വയനാടിനെ വയനാടിൻ്റെ പിറവിയുമായി നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ 12-ാമത് ജില്ലയായി വയനാട് രൂപപ്പെട്ടിട്ട് 39 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണാം വയനാടിൻ്റെ ഇന്നലകളെ, വയനാടിൻ്റെ ഇന്നിനെ, ഇനി വരാൻ പോകുന്ന നാളുകൾ? എത്രത്തോളം ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് നോക്കിക്കാണാൻ പറ്റും? ശ്രീ കെ സജീവൻ, താങ്കളോടാണ്. വയനാടിനെ സംബന്ധിച്ച് ജില്ലയുടെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് സുന്ദരമായൊരു ജില്ലയാണ് വയനാട്. ഏതാണ്ട് എ സി കാലാവസ്ഥയും നല്ല ഒരു വിഭാഗം ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന വയനാട്. വയനാടിനകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് വയനാട് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ ബത്തേരിയിൽ അരങ്ങേറിയ ഒരു സമരം, അത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു സമരമാണ്. കേരളത്തിലും വളരെ ശ്രദ്ധേയമായൊരു സമരമായിരുന്നു. വയനാട് ഒരു തുറന്ന ജയിൽ എന്നായിരുന്നു അന്ന് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും പറഞ്ഞതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. അതുപോലെ തന്നെ വയനാട്ടിലെ വനവാസി വിഭാഗങ്ങൾ ഇന്നും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അവർ തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുകയാണ്, സമരഭൂമികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വിദ്യാഭ്യാസ രംഗത്തും വയനാടിന് ലഭിക്കേണ്ടത് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനമായി നമുക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധിതമായിട്ടുള്ള റൂസാ കോളേജ്, അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില സാങ്കേതികമായി സംഭവിച്ചതാകാം, ചില നിലപാടുകളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തുള്ള മുഴുവൻ കോളേജുകളിലെയും റിസർവേഷൻ കാറ്റഗറി മുഴുവൻ വന്നു ചേരുന്നൊരു കോളേജായി ആ കോളേജ് മാറി. സോഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വയനാട് ജില്ലയിൽ ആ കോളേജിന് ഇല്ലാതെയായിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊരു കോളേജിന് സോഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതായിരിക്കുന്നു. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഈ ഒരു മേഖല, കാർഷിക മേഖല, തീർച്ചയായും കാർഷിക മേഖല വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. വന്യമൃഗശല്യം ഇല്ലാത്ത ഒരു ഗ്രാമം പോലും ഇന്ന് വയനാടില്ല എന്ന് പറയാം. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇത്തരം എല്ലാ മേഖലകളിലും പ്രതിസന്ധി തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നു. തീർച്ചയായും വയനാട് എന്നുള്ളത്, വയനാട് ഒരു ദ്വീപ് പോലെയാണ്. സാധാരണ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് ദ്വീപ് എന്ന് പറയുക. പക്ഷേ വയനാട് അതുപോലെ തന്നെ ചുറ്റും മറ്റ് ജില്ലകളാലും മറ്റ് സംസ്ഥാനങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏതൊരു പ്രദേശത്തു നിന്നും വയനാട്ടിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിന് ചുരം കയറി വരേണ്ടുന്ന ഒരു പ്രത്യേക പാരിസ്ഥിതിക മേഖല കൂടിയാണ് വയനാട്. ശ്രീ വി മുഹമ്മദ് അലി, താങ്കൾ ഒട്ടനവധി വർഷക്കാലമായി നമ്മുടെ വയനാടിൻ്റെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായും ഇപ്പോൾ ശ്രീ സജീവൻ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി മേഖലകളിലെ പ്രശ്നങ്ങൾ നമ്മളെ
പിടികൂടുന്നുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെ വിലയിരുത്താൻ പറ്റും ഈ ഒരു കാലയളവിലെ പ്രധാനപ്പെട്ട ഇത്തരം മേഖലകളെ എടുത്ത് പരിശോധിക്കുമ്പോൾ? ചുരുക്കത്തിൽ കോഴിക്കോട് വയനാട് ജില്ലകളുടെ ഭാഗമായിരുന്നു, അല്ല കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ ഭാഗമായിരുന്ന വയനാട് 1950 നവംബർ 1 ജില്ലാ പദവി കൈവരിച്ച ശേഷം വിവിധ രംഗങ്ങളിൽ വിവിധ മാറി വന്ന സർക്കാരുകളുടെ കീഴിൽ അനേകം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല വയനാട് ജില്ലയെ നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മുടെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം, എങ്ങനെ സമഗ്ര പദ്ധതികൾ കൊണ്ടുവരണം, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ഗതാഗത രംഗത്ത്, ജല സമ്പത്തിൻ്റെ വിനിയോഗത്തിൻ്റെ രംഗത്ത്, ഇങ്ങനെ ഒട്ടനവധി രംഗങ്ങളിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി കുറേയും കൂടി മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആവശ്യങ്ങളും എന്നും വയനാടിൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതിന് ഓരോ ഘട്ടത്തിലും സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പരിഗണന വയനാടിന് ലഭിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ എല്ലാ രംഗങ്ങളിലും പരാതികളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ കാര്യമെടുത്താലും വയനാട് ചുരം റോഡിനൊരു ബദൽ റോഡിൻ്റെ കാര്യമെടുത്താലും ദേശീയപാതയിലെ രാത്രി കുരുക്കായാലും പകൽ കുരുക്കായാലും ദേശീയപാതയിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചായാലും എല്ലാ രംഗത്തും വയനാട് നിരവധി തവണ കരഞ്ഞ് നിലവിളിച്ചാൽ മാത്രമേ നമുക്ക് ചില പരിഗണനകൾ ലഭിക്കുന്നു എന്ന സാഹചര്യം മാറിയാൽ തന്നെ മറ്റ് പല ജില്ലകളെ പോലെ തന്നെ വയനാടിന് മുന്നോട്ട് കുതിക്കാൻ പറ്റും. വയനാടിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വയനാടിൻ്റെ അനുഗ്രഹമാണ്. വയനാടിന് പ്രകൃതിയും അതുപോലെ പിന്നെ നൽകിയിട്ടുള്ള വലിയ ഒരു സമ്പത്താണ് നമ്മുടെ ഈ പിന്നെ പ്രകൃതി വിഭവങ്ങളും നമ്മുടെ പ്രകൃതി സൗന്ദര്യങ്ങളും നമ്മുടെ ജലസമ്പത്തും. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലൊന്നാണ് കബനി. കബനി നമുക്ക് നമ്മുടെ ജില്ലയോട് ചേർന്നാണ് കർണാടകയിലേക്ക് പോകുന്നത്. ജലസമ്പത്ത് നമുക്ക് ധാരാളം ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ആ രംഗത്തൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആസൂത്രണ രംഗത്ത്, വയനാടിൻ്റെ വികസന രംഗത്ത് നമ്മൾ കുറേയും കൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി മേഖലകളിൽ വളർച്ചയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെയൊക്കെ ചോദ്യചിഹ്നമാകുന്ന ഒരു കാര്യം, വയനാടിൻ്റെ ഈ 39 വർഷക്കാലത്തെ വികസന രംഗത്തേക്ക്, നിരവധി മേഖലകളിലെ വികസന രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടനവധി വർഷങ്ങളായി വയനാടിനെ അപഗ്രഥിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, വയനാടിനെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വയനാട്ടിലേക്കുള്ള പാതകൾ തന്നെയാണ്. വയനാട്ടിലേക്ക് കടന്നു വരാനും പോകാനുമുള്ള പാതകൾ. ഇവിടെ പ്രശ്നമായി ഉദിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഇവിടെയുള്ള കർഷകരുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വയനാടിൻ്റെ വികസനത്തെ മാത്രം എങ്ങനെ മുൻനിർത്തി കാണാൻ സാധിക്കും? ഇനിയും മുൻപോട്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വയനാട് വികസനത്തിൻ്റെ പാതയിലോട്ട് മുൻപോട്ട് പോകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെ ഇത്രത്തോളം ഭയാനകമായൊരു വിഷയമായിട്ട് കാണുന്നത്? ഞാൻ അതും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, വയനാടിൻ്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് സമ്പന്നമായ ഓർമ്മകളുള്ളൂ. ഭൂതകാലം വളരെ സമ്പന്നമായിരുന്നു. അതിൻ്റെ ഒരു മികവിലാണ്, അതിൻ്റെ ഒരു മേനിയിലാണ് നമ്മളെപ്പോലുള്ള ഞാനും സജീവനും മുഹമ്മദ് അലിയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്. ഏത് മനുഷ്യനും കയറി വന്നാൽ അവൻ്റെ പട്ടിണി മാറ്റാനും അവന് നല്ല കുടിക്കാൻ നല്ല വെള്ളം കിട്ടാനും നല്ല കാലാവസ്ഥയുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു വയനാട്. വയനാടിൻ്റെ ഭൂതകാലം മാത്രമാണ് സമ്പന്നമായിട്ടുള്ളത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. വർത്തമാനകാലത്തിലേക്ക് വന്നാൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ കാരണം എന്താണ്? നമ്മളിപ്പോൾ പറയുന്ന ആങ്കറായിട്ടുള്ള റാഷിദ് പറയുന്നത് ഈ റോഡുകൾ മാത്രമല്ല ഒരു 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 പ്രദേശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പിന്നെ ചിഹ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. റോഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു അനുബന്ധ ഘടകം മാത്രം. വയനാട്ടിലേക്ക് ഈ പറയുന്ന ആളുകൾ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകൾ കയറി വന്നത് റോഡുണ്ടായിട്ടൊന്നുമല്ല, നടന്നു കയറി വന്നതാണ്. മറ്റൊരു ജീവിച്ച സ്ഥലത്ത് ഭക്ഷണം പോലും ഇല്ലാതെ പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അതിനൊരു ആശ്രയം എന്നുള്ള നിലയിലാണ് ഈ ഭൂമിയിലേക്ക് അവർ കടന്നു വന്നത്. അന്നും ഈ പറയുന്ന വന്യജീവികൾ ഉണ്ടായിരുന്നു ഇവിടെ. ഈ വന്യജീവികളുമായിട്ടുള്ള വളരെ ഒരു വളരെ പിന്നെ സൗഹാർദ്ദപരമായ ഒരു ജീവിത രൂപത്തിലാണ് ഈ സാധനം ജീവിതത്തിലൂടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പറയുന്ന പുരോഗമനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്നും വീണ്ടും ഒരു തരത്തിൽ നമ്മളതിനെക്കുറിച്ച് ഒരു പുനരാലോചിക്കേണ്ടതുണ്ട്. എന്താണ് വികസനം എന്ന് പറയുന്നത്? പാതകൾ ഉണ്ടാക്കിയാൽ വികസനം എന്ന് പറയുന്നതിൻ്റെ ഒരു പാതകൾ എത്രത്തോളം വികസനത്തെ സഹായിക്കാം? എന്തുകൊണ്ടാണ് കൃത്യമായ കാര്യം, അതായത് നമ്മളെ നഗരങ്ങളെ കുറിച്ചുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ എറണാകുളത്ത് ഇന്ന് ജീവിക്കാൻ കഴിയില്ല.
അവിടെ ജീവിക്കാൻ നല്ല വെള്ളമില്ല, നല്ല വായുവില്ല, നല്ല ഭക്ഷണം കിട്ടുന്നില്ല. പിന്നെ എന്താണ് നമ്മൾ പിന്നെ ഈ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ ഈ കൊട്ടി കൊച്ചിക്കാൻ ശ്രമിക്കുന്നത്? വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബേസിക്കായിട്ട് ജീവികൾക്ക് ജീവിക്കാനുള്ള പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല വെള്ളം കിട്ടണം, നല്ല വായു കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണ്ടേ. ഇത് കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും വയനാട്ടിലുണ്ട്. പാതകൾ മാത്രമല്ല നമ്മളുടെ പ്രശ്നം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ എന്താണ് ഈ ഭൂമിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അത് നമ്മൾ സംശീകരിക്കാനും തയ്യാറാവണം. അങ്ങനെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, വയനാട്ടിൽ ജീവിച്ചിരുന്ന ഈ ആദിവാസികളായിട്ടുള്ള ആളുകൾ അവരാണ് ഈ മണ്ണിൻ്റെ യഥാർത്ഥത്തിലുള്ള മക്കൾ. അവരുടെ ജീവിതം എന്തായി? അവരുടെ ജീവിതം ഈ രീതിയിൽ മാറ്റിയെടുക്കുന്നതിൽ ഈ കുടിയേറി വന്നിട്ടുള്ള മനുഷ്യർ പങ്കുവഹിച്ചിട്ടുള്ള പങ്കിനെ നമ്മൾ എങ്ങനെയാണ് മറന്നിട്ട് നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുക? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കി പഴയ കാലത്തിൻ്റെ നല്ലതിലേക്ക് അത് എന്തുമായിരുന്നു അവിടെ സംഭവിച്ചത് അതിൽ നമ്മൾ തിരുത്തേണ്ടത് തിരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ ആദ്യം തന്നെ സജീവമാഷ് പറഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു സാധനമാണ്. ഒരു കാരണവശാലും ബത്തേരിയിലെ സമരം എന്ന് പറയുന്നത് ഒരുതരം അതിക്രമമായിരുന്നു. അത് ആൾക്കൂട്ടത്തിൻ്റെ ഒരുതരം മിസ്റ്റീരിയ ബാധിച്ച ആൾക്കൂട്ടത്തിൻ്റെ ഒരു 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 മാരകമായ കലാപമായിരുന്നു. അതൊരു ആവശ്യത്തിന് അവകാശം അല്ല ഞാൻ പറയുന്നത്. ഒരു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. 9 വർഷം വയനാട്ടിലേക്കുള്ള രാത്രിയിലെ ഗതാഗതം ഒരു റോഡിൽ ഒരു പാതയിൽ തടഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ എക്കണോമിക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് എന്താണ് സംഭവിച്ചത്? അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പാത അടച്ചിടുമ്പോൾ അവസാനിച്ചു പോകുന്നതാണോ ഒരു ജനതയുടെ ജീവിതം എന്ന് പറയുന്നത്? എങ്ങനെയാണ് അതാവുക? അതിനെ അതിജീവിക്കാനാണ് എല്ലാ കാലത്തും മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പാതയായ പിന്നെ മൈസൂർ ഊട്ടി പാത അടച്ചല്ലോ. വയനാട്ടിനേക്കാൾ 1000 മടങ്ങ് പൊട്ടൻഷ്യലുള്ള ഊട്ടിയാണ് ടൂറിസത്തിന്റെ പേരിൽ. ആ പാത അടച്ചിട്ട് അവരത് എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തത്? നമ്മൾ അവിടെ അത് ആലോചിക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്ത, നാളെ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് നമ്മളുടെ ചിന്തയെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ ട്രെയിൻ റെയിൽവേ വേണം, നമുക്ക് 1000 കണക്കിന് റോഡുകൾ വേണം, ബദൽപാതകൾ വേണം. ഇതൊന്നും അല്ലല്ലോ ഇതിന്റെ ബേസിക് ആൻസർ. എന്തിനാണ് ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ നമ്മളെ വയനാട്ടിലേക്ക് എത്തുന്നത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. സമാധാനപരമായി നല്ല പിന്നെ ഒന്ന് കടന്നുറങ്ങാൻ, സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാനാണ് 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് അവരിവിടെ എത്തുന്നത്. അവിടെ ബാംഗ്ലൂരിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യല്ലോ വേണ്ടത്. പക്ഷേ നമ്മൾ ഇത്തരം ചിന്താപരമായിട്ടുള്ള ഒരു ശേഷി നമ്മൾ ഈ കാര്യത്തിൽ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ കാര്യം പോകുന്ന നമ്മുടെ കാലം അത്ര ശുഭകരമാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വ്യക്തമായും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശ്രീ മുഹമ്മദ് അലി, താങ്കളിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഇപ്പം ശ്രീ രാംദാസ് അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അവിടെ ഉദിക്കുന്ന പ്രശ്നങ്ങൾ, പാതകൾ പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തെ കൂട്ടി വായിക്കുമ്പോൾ വായു, ജലം, അവിടുത്തെ പാരിസ്ഥിതികമായ ജീവിക്കാനുള്ള ചുറ്റുപാടുകളെല്ലാം വയനാട് ഇന്നും അതേ രീതിയിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. അത് നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ? അവിടെ സംഭവിക്കുന്നത് വയൽനാട് എന്ന പേരിനോട് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്ന കർഷകന്റെ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ കൂടിയാണ്. കർഷകൻ തളർന്നു കഴിഞ്ഞാൽ വയനാടിൽ ഒരു നഗരങ്ങളുടെ വികസനവും മറ്റും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തടസ്സമാകുന്നതാണ്. നഗരങ്ങളുടെ വലിയ രീതിയിലുള്ള വികസനങ്ങളും അതുപോലെ വലിയ കെട്ടിടങ്ങൾ ഉയരുകയും വലിയ വലിയ മേഖലകളിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ വായും ജലവും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. എങ്ങനെ കാണാൻ പറ്റും? ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതിൽ ഈ കാര്യത്തിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. കാരണം വയനാടിന് മാത്രമായിട്ടുള്ള ചില വികസന ആസൂത്രണ നിർമ്മാണ പദ്ധതികൾ അടിയന്തരമായിട്ട് ആവശ്യമാണ്. അത്തരം ചിന്തകൾ ഭരണകൂട തലത്തിലൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയുന്നത്. അത് എത്ര പ്രയോഗത്തിലാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയത്ത് രാംദാസ് പറഞ്ഞ പോലെ വയനാട്ടിലെ കുടിയേറ്റം എന്ന് പറയുന്നത് കുടിയേറ്റം ഒരു കുറ്റമല്ല. കാരണം ലോകവ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന അമേരിക്കയായാലും നമ്മൾ കാണുന്ന ഇപ്പോഴും കുടിയേറ്റങ്ങളും അഭയാർത്ഥികളും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യകുലത്തിൻ്റെ ഒരു ജന്മവാസന പോലെയുള്ള അവർ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള അവരുടെ യാത്രകൾ, അവരുടെ സാംസ്കാരിക വിനിമയങ്ങളൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭൂമി തന്നെയാണ്. ഇന്നും വയനാട് ഇന്നും പ്രതീക്ഷയുള്ള ഒരു സ്ഥലം തന്നെയാണ്. വയനാട്ടിലെ കാർഷിക മേഖല പോലെ തന്നെ വയനാട്ടിലെ തോട്ടം, ഒരു തോട്ടം ജില്ലയാണ് ഇത്. ഒരു കാർഷിക ജില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇതുവരെ ഒരുപക്ഷെ ആരും അങ്ങനെ കണ്ടില്ല. ഇതൊരു തോട്ടം ജില്ലയാണ്. ഭൂരിഭാഗം സ്ഥലങ്ങളും തോട്ടങ്ങളാണ്. തേയില കാപ്പിത്തോട്ടങ്ങളാൽ പിന്നെ നിറഞ്ഞു കിടക്കുന്ന ഒരു ജില്ലയാണ്.
ഇത്തരമുള്ള കുറേ കാര്യങ്ങൾ, വയനാടിന് മാത്രമായ ചില ഭൂപരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്, കേരളത്തിന് മാത്രമായ ചില ഭൂപരിഷ്കരണ നയങ്ങൾ ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാണ് ഈ ജില്ലയുടെ നിലനിൽപ്പ് നമുക്ക് ഭദ്രമാക്കാൻ കഴിയൂ. ആദിവാസി ജനവിഭാഗങ്ങളുടെ, തോട്ടം ജനതയുടെ, ഭൂരഹിതരായ ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വികസന മാതൃകകൾ വയനാട്ടിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയണം. ശ്രീ സജീവൻ, നമുക്ക് ശ്രീ രാംദാസ് പറഞ്ഞ ആ പോയിന്റുകളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നോ കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വയനാട് തേടിപ്പിടിച്ച് മറ്റുള്ള ആളുകൾ വരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം നമുക്കതിന് കൃത്യമായി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ അല്പസമയം ചെലവഴിക്കാൻ കഴിയുമ്പോൾ ഇവിടുത്തെ നല്ല വായു, നല്ല ജലം, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ള പാരിസ്ഥിതികമായ അനുകൂലമായ ഘടകങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ മറ്റെല്ലാ മേഖലകളെയും മാറ്റിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടാൽ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ വയനാടിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഈ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ തന്നെയാണ്. അതിൽ എതിരഭിപ്രായമില്ല. കാലാവസ്ഥ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുടക് ജില്ലയിൽ ഓരോ വീടിനും ഓരോ കുളമുണ്ട്. ധാരാളം കുളങ്ങളും തോട്ടങ്ങളും അവിടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വിഭാഗമുണ്ട്. വയനാട്ടിലും പരിസ്ഥിതിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നൊരു വിഭാഗമുണ്ട്. ഇവിടുത്തെ കർഷകരും പരിസ്ഥിതി സ്നേഹിക്കുന്നത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മൂർത്തമായി കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണം. വയനാട്ടിലെ കർഷകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൃഷിയെ ഏത് രൂപത്തിലാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സജീവ കൂർഗിലെ കൂർഗിനെ കുറിച്ച് പറഞ്ഞു. അവിടെ കൃത്യമായ വന നിയമമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതിയെ സംബന്ധിച്ച് കർശനമായ നിയമം പാലിക്കാൻ അവർ തയ്യാറാണ്. ഇവിടെ നമ്മൾ തയ്യാറാണോ? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പം ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം പ്രായമുള്ള ചെറിയ മരങ്ങൾ പോലും മുറിച്ചു വിൽക്കുന്ന കൃഷിക്കാരനാണോ ഈ നാടിനെ സംരക്ഷിച്ചെന്ന് പറയുന്നത്? ഈ കൃഷിയെ, നമ്മുടെ ഭൂമിയെ, ഈ വയനാടിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന അവരാണോ? ഈ മണ്ണിനെ ഇങ്ങനെ ഇല്ലാതാക്കിയത് ആരാണ്? അതിൽ നമുക്ക് പങ്കൊന്നുമില്ലേ? നമ്മൾ സ്വയം വിമർശനത്തിന് തയ്യാറാവാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുതരം ആളുകളെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? മാത്രമല്ല, കൃഷിക്കാരനെ കുറ്റപ്പെടുത്തുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. വയനാടിൻ്റെ ഒരു വലിയ വികസനത്തിലെ വികസനം എന്ന് പറയുന്നത് സാമ്പത്തിക വികസനം മാത്രമല്ല, പല രംഗങ്ങളിലും തൊഴിൽ നൽകുന്നതിൽ, ഭക്ഷണ വസ്തുക്കൾ നൽകുന്നതിൽ, ദേശീയ സമ്പത്ത് ഉണ്ടാക്കുന്നതിലൊക്കെ വയനാട്ടിലെ കൃഷിക്കാർ വഹിച്ച പങ്കിനെ നമുക്ക് കുറച്ചോ അവഗണിച്ചോ താഴ്ത്തിയോ കാണാൻ കഴിയില്ല. അതിലൊരു സംശയമില്ല. കാര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാദേശികമായിട്ടുള്ള സങ്കുചിത വാദം എന്ന് വയനാട്ടിൽ ബലപ്പെട്ടോ അന്നാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ആ കാലങ്ങൾ മുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 1980 മുതൽ തിരുനെല്ലിയിൽ നടന്നിട്ടുള്ള വന്യമൃഗ ആക്രമണങ്ങളും വന്യമൃഗ ശല്യം മരണങ്ങളും മാത്രം നോക്കിയാൽ മതി. തിരുനെല്ലി പഞ്ചായത്തിലെ 85 പേര്, അതായത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത്. വയനാട് ജില്ലയിലാണ്, ഭാരതത്തിലാണ്. ഈ 85 പേര് കൊല്ലപ്പെട്ട തിരുനെല്ലി പഞ്ചായത്തിൽ 3000 വന്യമൃഗങ്ങൾ 3000 വളർത്തുമൃഗങ്ങളെ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊന്ന് കളഞ്ഞിട്ടുണ്ട്. അവിടെ 362 പേർക്ക് പാതി ജീവിതം എന്ന നിലയ്ക്ക് അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും പാതി ജീവിതമായിട്ട് കഴിയുകയാണ് അവരെല്ലാവരും. പക്ഷേ ഇവിടെ എന്താണ് പരിഹാരം എന്നുള്ളതല്ലേ, കാരണം ഇതൊരു റിയലാണ്. ഈ വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത്? എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായത്? പരിഹാരം എവിടെയെന്നുള്ളതല്ലേ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് വയനാട് ജില്ലയുടെ 70% തേക്ക് പ്ലാന്റേഷൻ ഉള്ള പഞ്ചായത്താണ് തിരുനെല്ലി. ജില്ലയുടെ 70% തേക്ക് പ്ലാന്റേഷൻ ഉള്ളത് തിരുനെല്ലി ഒരു പഞ്ചായത്തിനാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും പഞ്ചായത്തുകളുള്ള ജില്ലയിൽ 70% തേക്ക് പ്ലാന്റേഷനാണുള്ളത്. വന്യമൃഗങ്ങൾക്ക് അവിടെ അവർക്ക് ഉള്ള ഭക്ഷണ വസ്തുക്കൾ അവരുടെ സാമ്രാജ്യമായ അവരുടെ വനത്തിൽ, വൈൽഡ് ലൈഫിൽ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നാട്ടിലേക്ക് ഇറങ്ങും. അത് മെന്മേഡ് ആയിട്ടുള്ളൊരു, നമുക്കറിയാം, അതിന് ശേഷം വയനാട്ടിൽ മുളങ്കാടുകൾ നശിച്ചു കഴിഞ്ഞപ്പോഴും വന്യമൃഗ ശല്യം 4 ഇരട്ടിയായിട്ടുണ്ട്. മുളങ്കാടുകൾ നശിച്ചപ്പോഴും നമ്മളത് വീണ്ടും റീപ്ലാന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. വനംവകുപ്പ് അന്നും പറഞ്ഞത് ഇത് തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ പല സ്ഥലത്തും തന്നെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഇതിനെ വളരെ സമഗ്രമായി നമ്മൾ കാണണം. കാരണം കർണാടകയുടെ നാഗർഹോള, ബന്ദിപ്പൂര്, തമിഴ്നാടിൻ്റെ മുതുമല, വയനാട് വന്യജീവി സങ്കേതങ്ങളൊക്കെ വളരെ ചേർന്ന് കിടക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം
വരൾച്ച അതില്ലെങ്കിൽ മഴക്കൂടുതൽ മഴക്കുറവൊക്കെ ഉണ്ടാകുമ്പോൾ വന്യജീവികളുടെ പലായനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വയനാടൻ കൃഷിക്കാരെയും കൃഷിക്കാരുടെ മുകളിലോട്ടാണ് വന്ന് അടിയുന്നത്. പിന്നെ വലിയ തോതിലുള്ള പോപ്പുലേഷൻ വർധനവ് വന്യജീവികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് വനംവകുപ്പ് സമ്മതിക്കുന്നതാണ്. ഈ കാര്യത്തില് അങ്ങനെ അങ്ങനെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കില്ല. നമ്മൾ വെറുതെ അന്ധമായി പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ധാരാളം വനം സമ്പത്ത് ചോഷിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ. ഇപ്പൊ എങ്ങനെയാണ് വന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ഈ സംഭവത്തെ കാണുന്നത് ഈ പോപ്പുലേഷൻ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു സാധനം. കാരണം അത് ഈ ഒരു ബയോളജിക്കൽ സയൻസ് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരില്ല. കാരണം വന്യജീവികളുടെ ഈ വംശവർദ്ധനവ് എന്ന് പറയുന്നത് അത് തന്നെ ക്രമപ്പെടുത്തുന്ന പ്രകൃതിയുടെ ഒരു ക്രമപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ ഇതുണ്ടാ. ഇപ്പൊ കടുവയുടെ കാര്യം വരികയാണെങ്കിൽ കടുവ ഒരു ഏക്കറിൽ അല്ലെങ്കിൽ ഉന്ന സ്ഥലത്ത് 15 കടുവയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ അങ്ങനെ നമ്മൾ പിന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അതൊരു ശരിയല്ല. പക്ഷേ താങ്കൾ പറയുന്ന കാര്യത്തിനോട് കൂട്ടി നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ അടുത്ത കാലത്ത് മുതലാണ് ഇത്രത്തോളം കാർഷിക മേഖലയിലേക്ക് രൂക്ഷമായ രീതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു നേരത്തെ പാതകളുടെ പ്രാധാന്യം. നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും എല്ലാ കാര്യങ്ങൾക്കും മറ്റ് ജില്ലകളെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരു പക്ഷേ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല വയനാട് ജില്ലയായിരിക്കും. ഒന്ന്, മെഡിക്കൽ രംഗത്ത്, ആരോഗ്യ രംഗത്ത്. അത് ഇവിടെ നിന്നും എന്തെങ്കിലും അത്യാസന്ന നിലയിലായ ഒരു വ്യക്തിയെ പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ പാതകൾ മാത്രമാണ് ആശ്രയം. ഇവിടെ വന്ന് നമ്മൾ നടന്നു വന്ന് കഴിഞ്ഞ കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് അവിടേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാത എന്ന് പറയുന്നത് താമരശ്ശേരി ചുരം എന്ന് പറയുന്നതാണ്. അത് വയനാട് ചുരമാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും അത് ഇന്നും താമരശ്ശേരി എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രൊട്ടക്ഷനിലാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു മേഖലയിൽ പാതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഒരു ഏറ്റവും അത്യാവശ്യമായ ഒരു അവസ്ഥ സത്യത്തിലില്ലേ? ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയില്ലേ? അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ വികസനങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? അവിടെയൊക്കെ വായു ജലം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ പാരിസ്ഥിതിക മേഖലകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലാത്ത വികസനം അനിവാര്യമല്ലേ? അത് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് അല്ല. നമ്മൾ റഷീദ് പറയുന്നത് വളരെ ക്ലിയറാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വികസനം, ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള ഒരുപാട് രാജ്യങ്ങളുടെ പട്ടികയുണ്ട്. ഈ പട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാം വലിയ വികസിത രാജ്യങ്ങളല്ല അതിൻ്റെ ഒന്നും മുന്നിൽ വന്നത്. അതിൻ്റെ മുന്നിൽ വന്നത് വളരെ സ്വസ്ഥമായി വളരെ ചെറിയ ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. പിന്നെ ലോകത്തിൻ്റെ നമ്മളൊരു ക്രമം മനസ്സിലാക്കുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലുള്ള വികസനം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇതൊരു കുന്നും മലയും ചേർന്നൊരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് റെയിൽവേ എന്ന് പറയുന്നത് ഒട്ടും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. നമുക്ക് ഇവിടെ നമ്മളുടെ സൗകര്യങ്ങൾ ഏറ്റവും കുറച്ച് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു വൈൽഡ് ലൈഫ് ഏരിയയിലൂടെ ഒരു ഈ ഇതേപോലുള്ള ഒരു പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്തിലൂടെ എത്ര മാത്രം നമുക്ക് ആശ്രയിക്കാൻ പറ്റും, ഈ കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് ആശുപത്രികളുടെ എണ്ണം എന്ന് പറയുന്നത് ആശുപത്രികളുടെ പിന്നെ ആധിക്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇൻഡെക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ ലോകത്തിലെ വലിയ നമ്മൾ പുതിയ ഭാഗത്തുള്ള പുതിയ ഇൻഫർമേഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മുടെ വയനാട്ടിൽ ഇപ്പൊ എന്ത് സൗകര്യം ഇല്ല എന്നാണ് പറയുന്നത്? വയനാട്ടിൽ ഇതാ ഇപ്പൊ നമ്മളുടെ ഈ കൽപ്പറ്റയ്ക്ക് നിന്നുള്ള ഈ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പുതിയൊരു മെഡിക്കൽ കോളേജ് ഉള്ളത്. ആ മെഡിക്കൽ കോളേജ് പോലെ നമ്മളിവിടെ ജില്ലാ ആശുപത്രികളില്ലേ? ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു സ്ഥലത്തുള്ള ആശുപത്രിക്ക് വേണ്ടി നമ്മൾ പാത വേണം എന്ന് പറയുന്നതിലുള്ള ഒരു അസംബന്ധം എന്താ? പ്രാദേശികമായി ആ ഒരു പ്രദേശത്തെ പിന്നെ സ്വയം പര്യാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കല്ലേ നമ്മളിവിടെ? എന്തുകൊണ്ടാണ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഉണ്ടാകാൻ പോകുന്നത്? ഇതിന്റെ പകുതി പൈസ അല്ലേ നമുക്ക് വേണ്ടൂ? ഈ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചുരത്തിന്റെ അവിടെ മാത്രം കിട്ടാവുന്ന സൗകര്യങ്ങൾ മാത്രമല്ലല്ലോ. ഈ സ്വയം പര്യാപ്തമാകുന്നത് ഇല്ല, അത് സ്വയം പര്യാപ്തമാകുന്ന ലെവലിലേക്ക് അവിടെയാണ് ചർച്ച വേണ്ടത്. ഈ വയനാട്ടിലേക്ക് മുഹമ്മദ് അലി സാർ പറഞ്ഞതുപോലെ അവിടെയുള്ള ഒരു ചെറിയ കോംപ്ലിക്കേഷൻ, ഈ കർഷകരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സ്വന്തം നാടായിട്ട് വയനാടിനെ പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല പലരും. ഞങ്ങൾ നാട്ടിൽ പോവുകയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആദിവാസികളല്ലാത്ത മനുഷ്യർ ഇതിനെ സ്വന്തം നാടായിട്ട് പരിഗണിക്കാൻ പോലും തയ്യാറാവുന്നില്ല? ഈ നാടിനെ നിലനിർത്താനുള്ള അവകാശം അവർക്ക്, അതിനുള്ളൊരു ഉത്തരവാദിത്വം അവർക്കില്ലേ? ഈ നാട് എത്ര കാലം ഇതേ രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കൃഷിക്കാരെ സ്വയം ചോദിക്കേണ്ടേ അത്? ഈ മണ്ണിൽ ഇനി എന്ത് കൃഷി ചെയ്താൽ നമുക്കുണ്ടാവും? നമ്മൾ എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്?
നമ്മൾ ആലോചിക്കുന്ന അരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? വയനാട്ടിലായിരുന്നല്ലോ വയൽനാട് എന്ന് പറയുന്ന ഇത് പറഞ്ഞാൽ മാത്രം മതിയോ? നമ്മൾ എത്ര വയലിലിവിടെ കൃഷി ചെയ്യുന്നുണ്ട്, എത്ര അരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്? ഈ പച്ചക്കറി മുഴുവനും നമ്മൾ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ എന്ത് കൃഷിയാണ് സാറേ അവിടെ നടത്തുന്നത്? അല്ല, ഏത് കൃഷിക്കാരനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? കുരുമുളക് എങ്ങനെയാണ് ഇല്ലാതായത്? കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടണം. ഈ സാഹചര്യം ഉണ്ടായിരുന്നു കൃഷിക്കാരൻ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തും? കൃഷിക്കാരനിൽ നിന്ന് എല്ലാ രംഗത്തും വളരെ പ്രതിസന്ധിയിലാണ്. അവൻ നാട് വിട്ട് പോകണമെന്ന് അവൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ മടുത്ത് പൊറുതി മുട്ടിയിട്ട് മാത്രമായിരിക്കും. വയനാടൻ മണ്ണ് അവരുടെ ഹൃദയത്തിൽ തന്നെ പതിഞ്ഞിട്ടുള്ള ഒരു മുദ്രയാണ്. അങ്ങനെ ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് അങ്ങനെ ഒരു സമീപനം ഉണ്ടാവുമെന്ന് എനിക്ക് കരുതുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ ചോദിക്കപ്പെടേണ്ടുന്ന ഒരു ചോദ്യം രാംദാസ് സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മുഹമ്മദ് സാർ. കാരണം ഇവിടെ കാർഷിക മേഖലയിലേക്ക് മുഴുവൻ സാധനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായും വയനാടിനെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം കാർഷിക മേഖലയാണ്. ഇവിടെ സ്വയം പര്യാപ്തമല്ലാത്ത അവസ്ഥയിലേക്ക് കാർഷിക മേഖല മാറിയത് കൊണ്ടല്ലേ പുറം ലോകത്തേക്ക് നമ്മൾ ഇത്രത്തോളം ആശ്രിതത്വം വേണ്ടി വന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുക. നമ്മുടെ ആശ്രിതത്വം ആ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയെ സമ്പന്നമാക്കുന്നുണ്ട്. നമ്മളൊരു 100 ഗ്രാം മുളക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് കർണാടക കൃഷിക്കാരനും കർണാടകയിലെ വ്യാപാരികൾക്കും ഒക്കെ അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വയനാട്ടിലെ നിരവധി ഗ്രാമങ്ങളിൽ നിരവധി കുടുംബങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ അരി കൊണ്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇതിനൊന്നും സാഹചര്യം ഇല്ലാത്ത സാഹചര്യം വന്നാൽ അവരിത് ഉപേക്ഷിക്കും. ഇപ്പൊ വയനാട്ടിലെ കുറിച്ചറവാടുകൾ അങ്ങനെ റോഡിലൂടെ പോകുമ്പോ നമുക്ക് നമ്മളിപ്പോ പല റോഡിലൂടെ പ്രധാനപ്പെട്ട പാതയിലൂടെ നമ്മൾ ഈ റോഡരികിലുള്ള ഏത് വയലിലാണ് നെല്ലുണ്ടാക്കുന്നത്? റോഡരികിലുള്ള ഉണ്ടാക്കുന്ന വാഴക്കുല, ഈ വയലുകളിൽ മുഴുവൻ ഉണ്ടാക്കുന്ന വാഴക്കുല കണ്ണ് തൃശ്ശൂരിലുള്ള മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല. ഏത് കർഷകനെ കുറിച്ചാണ് മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? പക്ഷെ അവിടെ വയനാട് ജില്ലയില് കൃഷി ചെയ്യുന്ന ഭാഗങ്ങളിൽ മുഴുവൻ വന്യജീവികൾ ഇറങ്ങി കൃഷിനാശം വരുന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ബേഗൂർ എന്ന് പറയുന്ന ഒരു വനഗ്രാമമുണ്ട്. ബേഗൂറിൽ 5 ഏക്കർ നെൽവയൽ സംരക്ഷിക്കാൻ വേണ്ടി 14 ഏർമാടങ്ങൾ ഉണ്ടാണ്. 5 ഏക്കർ നെൽകൃഷി സംരക്ഷിക്കാൻ 14 ഏർമാടം. ഈ 14 ഏർമാടങ്ങളിലും ആളുകൾ ഈ നെല്ല് വിത്തിട്ടം മുതല് ഇത് കൊയ്യുന്നോടും വരെ അവിടെ ഉണ്ടാകണ്ടായി. ഈ കർണാടകയിലും വേറൊരു പ്രശ്നമാണ്. സജീവമായി തിരുനെല്ലിയെ കുറിച്ച് പറയുമ്പോ തിരുനെല്ലിയുടെ കൃഷിക്കാരാണ്? 28,000 ജനസംഖ്യ മാത്രമാണ് പഞ്ചായത്തില്. അതില് 13,000 പേര് എസ് ടി ആണ്, വിഭാഗങ്ങളാണ്. 13,000 പേര് അവരെ കൃഷി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അവിടെ ആദിവാസി കർഷകരുടെ പ്രധാനപ്പെട്ട വയലിന്റെ കേന്ദ്രമല്ല വയനാട്ടിൽ. പക്ഷെ അവിടെ വന്യജീവികളെ തടയുന്ന നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉടനെ വേണം. എന്താണ് ഉടനെ വേണമെന്ന് പറയുന്നത്? അതല്ല, ഈ ലോകത്ത് കാട്ടാനായിരുന്നു. അല്ല, വെള്ളവും വായുവും ഈ പ്രകൃതിയും ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന ഈ കാലത്ത് നമ്മൾ തന്നെ അതിനെ അനുഭവിച്ചതാണ്. മേപ്പാടിയിലും ഈ പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രകൃതിയെ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ബോധപരമായി ചിന്തിക്കേണ്ടതാണ് എന്റെ ചോദ്യം. തിരുനെല്ലി ഈ ഒരു കാര്യമാണ്. തിരുനെല്ലി എന്ന് പറയുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയൽ കേന്ദ്രമേ അല്ല. വയലിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അവിടെ എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല? വനത്തോട് ചേർന്ന് ആദിവാസികളായിട്ടുള്ള ട്രൈബായിട്ടുള്ള കർഷകരാണ് ഇപ്പോഴും കൃഷിയെ അല്പമെങ്കിലും ആശ്രയിക്കുന്നത്. അവിടെ പ്രശ്നം വരുന്നത് തന്നെയാണ്. കഴിഞ്ഞ മാസം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ, മണി എന്ന് പറഞ്ഞൊരു കൃഷിക്കാരനെ അവിടെ കാട്ടാന ചവിട്ടിക്കൊന്നു. എങ്ങനെയാണ് ആ ജനങ്ങളുടെ വേദന? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി മനസ്സിലായോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന രാംദാസ് സാറിനോടാണ് സാർ. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയില്ലേ? കാരണം അവിടേക്ക് ഒരു കാലത്ത് ഇത്രത്തോളം ആശ്രിതത്വം അന്യ സംസ്ഥാനങ്ങളെയോ ജില്ലകളെയോ ഒന്നും വയനാടിന് ഇല്ലായിരുന്നു. ഇവിടെ തന്നെ പച്ചക്കറിയും ഇവിടെ തന്നെ അരിയും മാത്രം ഉണ്ടാക്കി ഇവിടെ ജീവിച്ചിരുന്ന ഒരു ജനതയാണ്. ഇവിടെ പിന്നീട് വന്ന പ്രശ്നം എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അവിടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തം പൂർണ്ണമായും അതിന്റെ ഭരണകൂടങ്ങൾക്ക് ഇല്ലേ എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ പിന്നെ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വരികയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ചെയ്യുന്നതല്ല. സ്വാഭാവികമായ അതിന്റെ ചലനമാണ്. ഈ പറയുന്ന സജീവമായിട്ട് പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒന്നുകൂടി വേറൊരു ആംഗിളിൽ കൂടി നമുക്ക് കാണാം. ഈ പറയുന്ന ആനകൾ വരുന്ന വഴികൾ മുഴുവനും പുതിയതായിട്ട് ആനകൾ വന്ന വഴിയൊന്നുമല്ല. അവിടെ വന്നതല്ല സംഭവം. തോട്ടങ്ങൾ ഉണ്ടായി. ഇപ്പൊ ആനകളെ കുറിച്ചുള്ള പുതിയ സ്റ്റഡികളൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അവരുടെ ഈ എലഫന്റ് കോറിഡോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലേ? അത് എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്?
ഈ എലമെന്റ് കോറിഡോറിൽ, കാരണം ഈ ആന ഞാൻ പറഞ്ഞേ അത് അതിന് സംരക്ഷിക്കാൻ മനുഷ്യനാണ് ബാധ്യതയുള്ളത്. എന്താണ് നമുക്ക് ഇതിന്റെ മുന്നിൽ പരിഹാരം? ഈ വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് നമുക്ക് ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും? അത് മാത്രമല്ല, ഗാഡ്ഗിലൊക്കെ പറഞ്ഞു തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശാപം. നമ്മളിപ്പോ ഈ പലപ്പോഴും ഈ വികസനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നതാണ് നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം വേണം. അത് എവിടെ നിന്നാണ്? ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പിന്നെ ആനകളുടെ സഞ്ചാരപഥങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ വ്യവസ്ഥാപിതമായ കുറച്ച് വിദഗ്ധരുണ്ട്. അവർ വലിയ ശാപമാണെന്ന് ഗാഡ്ഗിൽ കൽപ്പറ്റയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എക്സ്പേർട്ടുകളാണ്. നമുക്ക് പ്രശ്നം എക്സ്പേർട്ടുകൾ പറയുന്നതല്ല യാഥാർത്ഥ്യം. ആനകൾ നിങ്ങൾ പറയുന്ന പോലെ പരമ്പരാഗത ആനത്താരയിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്. നിരവധി തവണ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഇതിന്റെ അധികൃതർക്ക് ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല ഈ കാര്യങ്ങൾ അല്ല പരിഹരിക്കേണ്ട ഭരണകൂടവും മറ്റു കാര്യങ്ങളും അത് ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തമില്ലേ? രാംദാസ് സാർ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സാറിനോട് ചോദിക്കേണ്ടത് നമ്മളെ വയനാടിന്റെ വികസനം ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ മാറ്റി നിർത്തുന്നു. വയനാടിന്റെ പാരിസ്ഥിതിക മേഖലകളിലെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ അവിടെ വയനാടിനെ ഒരു പിന്നാക്ക ജില്ലയായി മാത്രം കാണുന്ന ഭരണകൂടത്തിന്റെ പോരായ്മകൾ ഇല്ലേ? ഇവിടുത്തെ ഈ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് മറ്റേത് മേഖലയും പോകട്ടെ, വയനാടിന്റെ കാർഷിക മേഖലയെ സംരക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഭരണകൂടം പുലർത്തേണ്ട ചില ജാഗ്രത അതിനെ കുറിച്ച് നമുക്ക് നമ്മളുടെ മുന്നിലുണ്ട്. ഈ നമ്മളുടെ ഭരണകൂടം ഒരു ജനാധിപത്യ സംവിധാനമാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ വയനാട്ടിലാണ്. ഇപ്പോ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള 3 പേരുണ്ട് ഇവിടെ. ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്, 2 രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് വയനാട്ടിലെ മുഖ്യമായും ഈ ഒരു നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിലുള്ളത്. കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, ഇത്തരം പാർട്ടികളാണ്. ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവഗണന വരുന്നത്? അപ്പൊ ആരുടെയാണ് പ്രശ്നം? ആരുടേതാണ് പ്രശ്നം? നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയാണ് പ്രശ്നം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. വേറെ ആരാണ് പറയേണ്ടത്? സാധാരണ ജനമാണോ ഉത്തരം പറയേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പിന്നോക്കാവസ്ഥയിലായി പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പിന്നോക്കം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിക്കണം. കൂടുതൽ സൗകര്യങ്ങൾ മാത്രമാണ് നമ്മൾ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മളെ കേരളത്തിലെ വയനാട്ടിലെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യമായി കേരളത്തിൽ തന്നെ ആദിവാസികളുടെ മോചനത്തിന് വേണ്ടി വിപ്ലവം നടന്നിട്ടുള്ള സ്ഥലമാണ്. കർഷകരുടെ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള സ്ഥലം, AC വർക്കി ഉണ്ടായ സ്ഥലമാണ്, A വർഗീസ് ഉണ്ടായ സ്ഥലമാണ്, CK ജാൻ ഉണ്ടായ സ്ഥലമാണ്. അത് പോസിറ്റീവ് അല്ലേ? വേറെ എവിടെയാണുള്ളത്? ഇടുക്കിയെ പോലെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളെ പോലെ ഭൂമി കയ്യേറുക മാത്രമാണോ? അപ്പൊ അങ്ങനെയുണ്ട്. നമ്മൾ അതിനെ പോസിറ്റീവായിട്ടും കാണാൻ ശ്രമിക്കണം എന്റെ അഭിപ്രായം. നമ്മളെ വിഷയത്തില് പിന്നെ വൈൽഡ് ലൈഫ് ആയിരുന്നു. ഇപ്പൊ അടുത്ത ഉടനെ ബീഹാർ ഗവൺമെന്റ്, അതായത് ഗായ്, നീൽഗായ് എന്ന് പറയുന്ന ഒരു മൃഗം, അതിന് ബ്ലൂ ബുൾ എന്നാണ് അത് അറിയപ്പെടുന്നത്, അതിനെ ഉന്മൂലനം ചെയ്യാൻ അതിനെ ബർമിനായിട്ട് ക്ഷുദ്രജീവിയായി കീടമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര എൻവയോൺമെൻറ്റ് മിനിസ്ട്രി അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന് കാട്ടുപന്നികളെ പിന്നെ ഉന്മൂലനം ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ശല്യങ്ങളുണ്ട്. നമ്മൾ വയനാട്ടിൽ മാത്രമല്ല, ഈ വയനാടിൻ്റെ കാർഷികോൽപാദനത്തെയും സാമ്പത്തിക വ്യവസ്ഥയും ഇത് വല്ലാണ്ട് ഗുരുതരമായി ബാധിച്ചു വരുന്നു. സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തും, പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യും. ആ തലത്തിലാണ് നമ്മൾ ഇത് കാണേണ്ടത്, അല്ലാതെ കൃഷിക്കാരനെ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. വയനാട്ടിലെ കെട്ടിടങ്ങൾക്ക് 2 നിലയോ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കി, അതിനെതിരായിട്ട് വലിയ പ്രതിന്ധി നടത്തിയ ആളുകളാണ് നമ്മൾ. പിന്നെ മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിന് മറുപടി? ഈ നമ്മളെ വയനാട്ടിൽ മുഴുവനും, വയനാട്ടിലെ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ മുഴുവൻ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നമ്മളെ മറുപടി എന്താണ്? അല്ല, നമുക്കൊരു നയവും നിലപാടുകളും വേണം, ഒരു ആസൂത്രണം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വയനാട്ടിലെ കെട്ടിട നിർമ്മാണങ്ങൾക്ക്, ചട്ടങ്ങൾക്ക്, ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങാനുള്ള ഒരു ചട്ടമായി മാറാതെ പരിസ്ഥിതിക്കും ഭാവിക്കും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ വേണം. ഇത് എല്ലാവരും CPMന്റെ ആളുകളാണെങ്കിൽ കോൺഗ്രസിന്റെ ആളുകളായാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കണം, വികസനം. പക്ഷെ എങ്ങനെ? ആരാണ് അതിന് മറുപടി പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞു, ഇതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം. ഇപ്പൊ എക്സ്പേർട്സ് വേണ്ടെന്ന് പറഞ്ഞു. അല്ല, പല സ്ഥലത്തും എക്സ്പേർട്സ് പറയുന്നത് വസ്തുതയുമായിട്ടും പ്രയോഗത്തിലും അത് തമ്മിൽ വളരെ അന്തരമുണ്ട്. വിദഗ്ധർ എന്ന് പറഞ്ഞാൽ അവരുടെ AC റൂമുകളിലിരുന്ന് വലിയ സമ്പത്തുള്ള വലിയ കാര്യങ്ങളിൽ ഇരുന്നിട്ടാണ് അവരുടെ സ്റ്റഡി റിപ്പോർട്ടുകൾ പലതും വരുന്നത്. കൃഷിക്കാരന്റെ പ്രശ്നം, മണ്ണും ചേറും ചാണകവും മണക്കുന്ന കൃഷിക്കാരന്റെ കാര്യം കൃഷിക്കാരൻ പറയട്ടെ. മനുഷ്യ
അല്ലാതെ നിങ്ങൾ പറയും പോലെ ഭൂമിയുടെ ചരിത്രം ചരിത്രം മുന്നോട്ട് ചരിത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലേ, മനുഷ്യന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളില്ലാത്ത ലോകം വേണം. ഒരുതരം അതായത് ഞങ്ങൾ മാത്രം ഞങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇല്ല സാർ, അങ്ങനെ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. പറഞ്ഞത് അല്ലല്ല, നമ്മൾ പറയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരൻ അവന്റെ ആവശ്യങ്ങൾ പറയട്ടെ. ആരാണ് മണ്ണിൽ പണിയെടുക്കുന്നത്? ധാരാളം കൃഷിക്കാരുണ്ട് ഇവിടെ, ധാരാളം കർഷക തൊഴിലാളികളുണ്ട്. ഉടമകൾ മാത്രമാണോ കൃഷിക്കാരൻ? ക്ഷീരകർഷകർ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് വൈകുന്നേരം വരെ ഈ പശുവായിട്ട് മല്ലിക്കെട്ടുന്ന മനുഷ്യരില്ലേ ഇവിടെ? അപ്പൊ ഈ ഇതൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ സംരക്ഷണത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. ഓരോ വാർഡ് തലത്തിൽ അവർ സംരക്ഷിക്കപ്പെടണം. കൃഷിക്കാരുടെ പ്രശ്നം ആരാണ് കൃഷിക്കാരാണ് ക്ഷീരമേഖലയില് ജോലി ചെയ്യുന്നത്? വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് ക്ഷീരമേഖലയാണ്. അതിന് അവസാന അത്തായമായിട്ടാണ് അവരുടെ റിസോർട്ട് ആണ് നമ്മൾ ഉപയോഗിച്ചുകൂടെ. ഏറ്റവും അനുയോജ്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന കൃഷിയാണത്. പക്ഷേ കൂടുതൽ പശുക്കളും മുഴുവൻ വന്യമൃഗങ്ങളും പശുവിനെ വന്യമൃഗങ്ങൾ കൊണ്ടുവന്ന് കിടാവുകളെ കൊണ്ടുവന്ന് പശുക്കളെ കൊണ്ടുവന്ന് വ്യക്തമായ കണക്ക് നമ്മുടെ പരിഹാരം പഞ്ചായത്തിൽ മാത്രം 3400 വളർത്തു മൃഗങ്ങളെ വന്യജീവികൾ ആക്രമിച്ചിരിക്കുന്നു. അവിടെ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ വിപുലമായിട്ട് പെട്ടെന്ന് കാർഷിക മേഖലയിലേക്ക് വന്നത് വയനാട് ഒരു കാർഷിക മേഖല ആയതുകൊണ്ടാണ്. ഇവിടെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ സത്യത്തിൽ കടന്നിട്ടില്ല. പക്ഷെ അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ഈ ഒരു അതിന്റെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ 39 വർഷം 40 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഇതിന് ഇതിന്റെ വികസനത്തിന് ഏറ്റവും അടിത്തറ പാകുന്നത് കർഷകരാണ്, ഒരു സംശയവുമില്ല. വയൽനാട് വയനാട് എന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കും? ബാക്കിയെല്ലാം അതിന്റെ വഴിയേ വരും. ഇന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗമെന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ ആളുകളാണ്, കർഷകരെയാണ്. എങ്ങനെ നമുക്ക് അതിനൊരു പരിഹാരം, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമാണ്? നമുക്ക് കർഷകരെ സംരക്ഷിക്കണം, ആദിവാസികളെ സംരക്ഷിക്കണം, ഭാവനാപൂർണമായ പദ്ധതികൾ വേണം, നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർന്നു വരണം. അതായത് കൃഷിക്കാരെ സംരക്ഷിക്കാൻ എന്താണ് മാർഗം, എന്താണ് കൃഷിക്കാർക്ക് വേണ്ടത്? അവർക്ക് അർഹമായ വില കിട്ടണം, അവർക്ക് അർഹമായ സപ്പോർട്ട് കിട്ടണം, അവർക്ക് വായ്പാ സൗകര്യം ഉദാരമായി കിട്ടണം. ഇൻഷുറൻസ് ലഭിക്കണം. ബീഹാറിലെയും ഉത്തരാഖണ്ഡിലെയും പിന്നെ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ചിട്ട് മുഹമ്മദ് സാർ ഇവിടെ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഇതൊരു ആഗോള പ്രതിഭാസമാണിത്. ഇതിനെങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുക? നമുക്ക് സ്വയം നിർമ്മിച്ച് മാത്രമേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ മൃഗങ്ങളെ കങ്കാരുവിനെ വരെ അവർ സദാ ഒരു ഒരു സമയം കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നുണ്ട്, ജനനം നിയന്ത്രിക്കുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്, അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് വലിയ വികസിത രാജ്യങ്ങളെ പോലെ ഇത് പാവപ്പെട്ട വയനാട്ടുകാരനെയും ആദിവാസികളെയും ഒരു ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എറിഞ്ഞു കൊടുത്തതുപോലെ ഇനി എത്ര കാലം വയനാട് ഇത് സഹിക്കും എന്നുള്ള കാര്യം രാഷ്ട്രീയ ആലോചിക്കണം. സാർ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു വരികയാണ്. ഇവിടെ അവരെ സംരക്ഷിക്കാൻ എന്ത് നിയമങ്ങളാണ് ഉള്ളത്? ഇവിടെ ഇപ്പോൾ നശിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾക്ക് അവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. കാർഷിക വിളകൾ ഉണ്ടാക്കിയതിനെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ അവർ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. 3000 വാഴകൾ 30000 വാഴകൾ നശിപ്പിക്കപ്പെട്ടു, പന്നി ഇറങ്ങി നശിപ്പിച്ചു, കാട്ടാനിറങ്ങി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം പഠിച്ച ഒരാൾക്കറിയാം, നമ്മൾ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ സെൽഫ് ഡിഫൻസ് എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ ആക്രമിക്കാനോ വക വരുത്താനോ ഉള്ള അവകാശം എനിക്കുണ്ട്. ആളുകളെ കുറിച്ചാ ഇത്. വന്യജീവി എന്നെ ആക്രമിക്കാൻ വന്നാൽ എവിടെ അതിനെ ആക്രമിക്കാൻ പാടില്ല, അതിന്റെ ചെറുപൊടിക്കാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ കാട്ടുനീതികളാണ്. വന നിയമങ്ങൾ പലതും കാട്ടുനീതിയാണ്. ഉദ്യോഗസ്ഥർക്കുള്ള പിന്നെ അവർക്ക് കൈക്കൂലി വാങ്ങാനും അവർക്ക് ജീവൻ പിന്നെ നാട്ടുകാരെ കൊള്ളയടിക്കാനുള്ള വഴികളാണ് പല വന നിയമങ്ങളും. ഇതെല്ലാം പൊളിച്ചെഴുതണം. ഞാൻ പറയുന്നത് ഇതൊക്കെ പൊളിച്ചെഴുതണം. ആരാണ് ഇത് ചെയ്യേണ്ടത്? അവിടെയാണ് ഞാൻ ഇത് പൂർണ്ണമായും ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് വരുന്ന ഭരണകൂടം വെച്ചാൽ ജനം തന്നെയാണ്. നമ്മൾ ഭരണകൂടത്തെ മറ്റൊന്നായി കാണണ്ട. നമുക്ക് കൂടി പങ്കാളിത്തമുള്ള നമുക്ക് പറയുന്ന ജനങ്ങളും ഈ എല്ലാം ഉൾപ്പെട്ടതാണ്. തീർച്ചയായും ഭരണകൂടം എവിടെയാണ് തകരാറ്? ഇവിടെ നമ്മുടെ ഈ നമ്മൾ ഭരണകൂടത്തെ വേറൊരു അപ്പുറം നിർത്തണ്ട. ഭരണകൂടം നമ്മുടെ ഭാഗമാണ്, ജനങ്ങളാണ്, ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഭരണകൂടം. വന്യജീവികളെ ഈ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി നടപടികൾ എടുക്കണം. ആർക്കാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? പറ്റുള്ളൂ, വനംവകുപ്പിന് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത്. വനംവകുപ്പിന് ചെയ്യാവുന്ന ഒരു കാര്യം, അതായത് ഇക്കോ വ്യൂഹത്തില്
കുറുക്കൻ എന്നൊരു സാധനം വയനാട് ജില്ലയിൽ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ സംഭവം വയനാട്ടിലെ വനങ്ങൾ ഇന്നില്ല. ഒരു പന്നി പ്രസവിച്ചു കിടന്നാൽ കുറുക്കൻ 24 മണിക്കൂർ കാവലിരിക്കുന്നു പറഞ്ഞാൽ ഈ പന്നിക്കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്, പന്നിക്കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചിട്ട് അതിന്റെ വംശവർദ്ധന തടഞ്ഞുകൊണ്ടിരുന്ന കുറുക്കനായിരുന്നു. ആ കുറുക്കൻ ഇല്ലാതായപ്പോഴാണ് പന്നിക്കൂട്ടങ്ങൾ പെരുകി. ഇപ്പോൾ 80, 100, 500 വരെയുള്ള പന്നിക്കൂട്ടങ്ങളാണ് വരുന്നത്. ഒന്നാമത് രാംദാസ് ഒന്നുകിൽ വയനാട്ടിൽ അധികം സമയം നിങ്ങൾ ചെലവഴിക്കുന്നില്ല. വയനാട്ടിലെ വൈൽഡ് ലൈഫ് ത്രെട്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കുറുക്കൻ ഇല്ലാതായത് കർഷകരുടെ അവിടെ നമ്മൾ കർഷകനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. കൃഷിക്കാരനൊന്നും ചെയ്തില്ല. ഉദ്യോഗസ്ഥരും സർക്കാരും കൃഷിഭവനൊക്കെ പറയുന്ന മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു കൊണ്ടുവന്ന ഒരു അതാണ്. അല്ലാതെ എല്ലാം കൃഷിക്കാരന്റെ മുകളിൽ കൊണ്ടുപോയിടണ്ട. ചെറിയ ഒരു കാര്യം പറയാം. ഈ കുറുക്കൻ താമസിച്ചിരുന്നത് കാട്ടിലും നാട്ടിലും അല്ലാത്ത ഈ സ്ഥലങ്ങളിലാണ്. ഈ രണ്ട് സ്ഥലങ്ങൾ, രണ്ടാളുടെ സ്ഥലങ്ങൾ തമ്മിലുള്ള ഇടയിൽ ഒരു പൊള്ളു പോലെയുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ അങ്ങനെ കാട് മൂടി കടന്നതാണ്. ഇതിന്റെ ഉള്ളിലായിരുന്നു അധികം കുറുക്കനൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ മോമാലിക്കക്കാരെ, മോമാലിക്കരുടെ ഫാദർ ഒക്കെ വന്നിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുഴുവൻ നമ്മൾ ഈ കൃഷിയുടെ ഭാഗമായി വെട്ടി നിരത്തി നമുക്ക് ഈ സാധനം ഉണ്ടായില്ലാണ്ടായി. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. മനുഷ്യനാണ് ബാക്കി എല്ലാ ജീവികളെയും സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തം. പക്ഷേ ഇവിടെ ഇവിടെ ഒരു തടസ്സം എന്ന് കാണാൻ പറ്റില്ല. കാരണം വനം വകുപ്പിന്റെ കർശനമായ നിയമങ്ങൾ ഒരു തരത്തിലും ആ കാടിനോട് അടുപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരെയും അകറ്റി. വയനാട്ടിൽ വനാവകാശ നിയമം മാത്രം അവർ നടപ്പിലാക്കിയാലറിയാ അത് ആദിവാസികൾക്ക് വേണ്ടിയല്ല. അംഗീകരിക്കാൻ സാധിക്കത്തല്ലേ കാർഷിക മേഖലയുടെ പരിസ്ഥിതിയുടെ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി മനുഷ്യരുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം. തീർച്ചയായും മീഡിയക്ക് പ്രത്യേകിച്ച് അതിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ കരുതുന്നത്. അതേ രീതിയിൽ ഇപ്പം ബത്തേരിയിൽ നടന്ന സമരത്തിന് ആ രീതിയിൽ പിന്നെ അത് പ്രചരിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു വലിയ ഉത്തരവാദിത്തം മീഡിയക്കുണ്ട്. ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട്. കരിതുള്ളി വരുന്ന അല്ലെങ്കിൽ കലാപപരിതമായ ഒരു പ്രദേശത്തുള്ള മനുഷ്യരുടെ അടുത്ത് അവർക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുടക്കുന്ന മീഡിയ അല്ല വേണ്ടത്. അവർക്ക് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മീഡിയ പ്രവർത്തനമാണ് വേണ്ടത്. ജനങ്ങൾ സ്വാഭാവികമായും അവരുടെ ഇപ്പൊ ദേശീയവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നാഷണൽ ഹൈവേസ് ഒക്കെ വന്നത്. ഒരു നാഷണൽ ഹൈവേ അടച്ചുപൂട്ടുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനെതിരായ സമരങ്ങളിൽ അണിചേരുന്നത് അത് വളരെ പോസിറ്റീവാണ്. ജനങ്ങളെ തള്ളിക്കൊണ്ടോ ജനങ്ങളുടെ വികാരത്തെ സഞ്ചാരപാതയ്ക്ക് വേണ്ടിയുള്ള അടച്ചിടരുത് എന്നുള്ള ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇത് തന്നെയല്ലേ? അല്ലേ? വയനാട് ജില്ലക്ക് ആദ്യമായിട്ട് റോഡ് അടച്ചത് ഈ പറഞ്ഞ ബാവിൽ റോഡല്ല, അതിനു മുമ്പ് തന്നെ നാഗർഹോള തോൽപ്പെട്ടി നല്ലൊരു നാഗർഹോള റോഡ് അടച്ചിരുന്നു. അതിനുശേഷമാണ് ബാവിൽ റോഡ് അടയ്ക്കുന്നത്. ബാവിൽ റോഡ് അടയ്ക്കുന്ന സമയത്തും അതിനെതിരെ പ്രതിഷേധങ്ങളൊന്നും വരാത്ത ഇത് മറ്റൊരു കാര്യം നമുക്ക് കാണാതിരുന്നുകൂടാ. ഇവിടുത്തെ വിവിധ മേഖലകളിൽ ഒന്നിനോട് സാമ്യപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് വയനാടിന് സ്വന്തമായി നിലനിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയില്ല, ഇതുവരെ വന്നിട്ടുമില്ല. തീർച്ചയായും ഒരു മേഖല മറ്റെല്ലാ മേഖലകളെ നിങ്ങൾ അറിയാതെ പോകുന്ന വയനാടിന് മാത്രമായി ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. വയനാടൻ കുരുമുളകളിലായിരുന്നു, വയനാടൻ മഞ്ഞൾ അവിടെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഉപയോഗം, എന്തുകൊണ്ട് വയനാടിന്റെ ബ്രാൻഡ് ചെയ്തിട്ട് ഒരു കോഫി പോലും നമുക്ക് വിൽക്കാൻ? അല്ല സാർ, അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഈ വികസനത്തിന് വേണ്ടി വാദിക്കുന്നവർ ഈ പറയുന്ന വികസനവാദികൾ കുരുമുളക് പുൽപ്പള്ളിയിലായിരുന്നു. തീർച്ചയായും മോമാലി സാർ, താങ്കൾ പറയാൻ പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കാം. കുരുമുളക് പുൽപ്പള്ളിയിലായിരുന്നു. പുൽപ്പള്ളിയിൽ കുരുമുളകിന്റെ നാശത്തിലേക്ക് വഴിവെച്ചത് അതിന്റെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ പോരായ്മയും അതിലേക്ക് വന്നിട്ടുള്ള പിന്നീട് വന്നിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം, അവിടെ വെള്ളമില്ലായ്മ വന്നത്, ഡാമില്ലാത്ത പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. വയനാട് അവഗണിക്കപ്പെടുന്നുണ്ടോ?
വയനാടിന്റെ സമഗ്രമായ വികസനം പോട്ടെ, കാർഷിക മേഖലയ്ക്ക് പോലും വേണ്ടത്ര ശ്രദ്ധ വിവിധ സർക്കാരുകൾ നൽകിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ഉയർന്നു വരേണ്ടതാണ്. വയനാട് പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്നുള്ള നിലപാട് ഒരുപക്ഷെ ഒരു വയനാട്ടുകാരനും ഉണ്ടാവില്ല. പക്ഷെ വേണ്ടത്ര പരിഗണന നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. നമുക്ക് ലഭിക്കേണ്ടതിന് കാലതാമസം വരുന്നുണ്ട്. നമുക്ക് വരുന്ന പദ്ധതികളൊക്കെ മറ്റ് ജില്ലകൾക്കൊക്കെ ലഭിച്ച ശേഷം വരുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. ഇത്തരം ചില പരിമിതികളുണ്ടെങ്കിലും നമുക്ക് ധാരാളം പ്രതീക്ഷയുണ്ട്. നമ്മളെ പരിസ്ഥിതി, നമ്മളെ വനം, വനമൊക്കെ വയനാടിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വനം വയനാട് ജില്ലയിലെ മറ്റ് ജില്ലകളായിട്ട്. അതെ, അതുണ്ട്. ഓരോ പ്രദേശത്തിനുണ്ടല്ലോ, ഒരു പ്രദേശത്തിന്റെ ഒരു പ്രദേശത്തിന്റെ വിസ്തൃതി അനുസരിച്ച് വനസമ്പത്ത് വേണം. ആ വനസം അല്ല കളയണമെന്നല്ല, വയനാടിന്റെ കാർഷിക മേഖല തന്നെ, കൃഷിക്കാരൻ തന്നെ ഒരു വനവൽക്കരണം നടത്തുന്ന അതിശക്തരായ ഒരു സേനയാണ്, ഒരു ഹരിത സേനയാണ് വയനാട്ടിലെ കൃഷിക്കാർ. വയനാട്ടിലെ കൃഷിക്കാരെ ഒരു ഹരിതസേന എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. പച്ചപ്പടയാണത്. അല്ല, അവിടെ എവിടെയെങ്കിലും കർഷകർ ഒരിക്കലും ഒരു വനം കയ്യേറി നശിപ്പിച്ചതായിട്ട് ഇന്ന് വരെ വയനാട്ടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വയനാട്ടിൽ വലിയ മരം വെട്ടുകാരും ക്ലിയർ ഫെല്ലിംഗ് വനം വകുപ്പിനോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഏക ഇന തോട്ടങ്ങൾ വെട്ടി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഏകന തോട്ടങ്ങൾക്ക് പകരം നിങ്ങൾ പ്ലാവുകൾ വെക്കൂ, മാവുകൾ വെക്കൂ. ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളാണ് നടപ്പാക്കപ്പെടുന്നത്. ഭരണകൂടം എവിടെ? ഈ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളായിട്ടുള്ള അതിന് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കൂ. എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മൾ അതിന്റെ ഒരു സമഗ്രമായ വിശകലനത്തിലേക്ക് വരികയാണ്. സജീവ സാർ, നമുക്ക് എങ്ങനെ ഇപ്പോൾ ശ്രീ രാംദാസ്, അദ്ദേഹം രാംദാസ് സാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ അക്കമിട്ട് നിരത്തുകയാണെങ്കിൽ അവിടെയും മാത്ര പ്രസക്തമായ കാര്യങ്ങളുണ്ട്, ചില വിയോജിപ്പുകളും ഉണ്ടാകാം. അതിനെ എങ്ങനെ നമുക്കൊന്ന് അപഗ്രഥിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനൊന്ന് വിശകലനം ചെയ്ത് അവസാനിപ്പിക്കാം? നമ്മൾ എവിടെ തുടങ്ങും, എവിടെ അവസാനിപ്പിക്കും? നമുക്ക് പലപ്പോഴും പ്രത്യേകിച്ച് വനം വകുപ്പിന് പലപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യാറ്. അതായത് ഒരു കാലത്ത് നമ്മൾ അക്വേഷ്യ കൃഷി ചെയ്തു, എല്ലാ വീടുകളിലും അക്വേഷ്യ തൈകൾ നട്ടുവളർത്താനുള്ള സംവിധാനം ഉണ്ടാക്കി, വനവൽക്കരണത്തിന് വേണ്ടി അക്വേഷ്യ ഉപയോഗിച്ചു. പിന്നീട് നമുക്ക് മനസ്സിലായി അത് കുഴപ്പമാണെന്ന്. അന്ന് പരിസ്ഥിതി സംഘടനകളാണ് ഈ അതിനെതിരെ ഒരു പ്രൊപ്പഗൻഡയൊക്കെ രംഗത്ത് വന്നു. നമുക്കറിയാം ബാദുഷയ്ക്കൊക്കെ ജയിലിലൊക്കെ കിടന്ന അതിൻ്റെ പേരിലാണ്. അതിനുശേഷം നമ്മൾ മഞ്ഞക്കൊന്ന, സെന്ന, അത്തരത്തിലെ പല നമുക്ക് തേക്ക് പ്ലാന്റേഷൻ. അപ്പോൾ ആസൂത്രണങ്ങളുടെ ആസൂത്രണങ്ങളിൽ വന്ന് പാകപ്പിഴവ്, കാരണം അത് ഒരു തവണ ഒരു സൈക്കിളിൽ വന്നിരിക്കുന്ന ഒരു പാകപ്പിഴവ് തിരുത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് വർഷങ്ങളാണ്, ഒന്നും രണ്ടും വർഷങ്ങളല്ല. ഈ ഇന്നിപ്പോൾ നമുക്ക് ഈ കാടുകളിൽ നിന്ന് ഈ സെന്ന പിഴുതു മാറ്റണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10 കൊല്ലമെങ്കിലും വേണ്ടി വരും. അത്തരത്തിൽ അത് കാടിനെ അത് ഞെരുക്കിക്കളഞ്ഞു. അല്ല, ഇവിടെ ഒരു കാര്യം ഞാൻ കൂടി വയ്ക്കാറ്, അതായത് ഇപ്പോൾ ഈ വന നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? അതിനെ സഹായിക്കാനും അതിനെ വിശകലനം ചെയ്യാനും അത് തിരുത്താനും ഒക്കെയാണ് നമ്മളുടെ നിയമനിർമ്മാണ സഭകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. അതിൽ പങ്കാളികളായിട്ടുള്ള പിന്നെ പാർട്ടികളുണ്ട്, അതിന്റെ ആളുകളുണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ. വന നിയമം പിന്നെ ഈ കാലത്തിനനുസരിച്ച് ഈ മനുഷ്യർക്കനുസരിച്ച് പരിഷ്കരിക്കണമെങ്കിൽ അത് ചെയ്യണമല്ലോ. എന്തിനാണ് വൈകുന്നത്? ആരോടാണ് സമരം ചെയ്യുന്നത്? തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഇവരെടുത്താണല്ലോ, നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ഈ കാര്യങ്ങളിൽ രാംദാസ് പറയുന്നത് നമ്മളുടെ ചർച്ചയിൽ തന്നെ ഭൂരിപക്ഷ സമയം, നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, ഭൂരിപക്ഷ സമയം നമ്മൾ വനവും വന്യജീവികളും പരിസ്ഥിതി മേഖലയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വയനാടിന് നന്മയുടെ ഒരു വലിയ പൂമരം വയനാട്ടിലുണ്ട്. ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. രാഷ്ട്രീയ വൈരമില്ലാത്തൊരു ജില്ല, വളരെ പിന്നെ കുറഞ്ഞ സംഘർഷങ്ങൾ പിന്നെ ഇല്ല എന്ന് തന്നെ പറയാവുന്ന ജില്ല, മറ്റു പല ജില്ലകൾക്കുള്ള ആപൽക്കരമായ സൂചനകളൊന്നുമില്ലാത്ത സമാധാനപൂർണമായ ജില്ലയാണ്. ആ സമാധാനപൂർണമായ ജില്ലയുടെ സമാധാനം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും അതുപോലുള്ള ഏജൻസികൾ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. വയനാട്ടിലെ കൃഷിക്കാരൻ, അധ്വാനം കൊണ്ട് ജീവിക്കുന്ന കൃഷിക്കാരാണ് അധികം പേരും. നിങ്ങൾക്കറിയാലോ, കാപ്പി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു വരുമാനം കിട്ടുന്ന പിന്നെ ഒരു കൃഷി രീതിയാണ്.
നമുക്ക് ഗൾഫ് പണം തീരെ സ്വാധീനം ചെലുത്താത്ത കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ്. ഒരുപക്ഷെ പത്തനംതിട്ടക്കൊക്കെ ധാരാളം വിദേശത്ത് യൂറോപ്പിലൊക്കെ ഉള്ള ധാരാളം ആളുകൾ അവിടെ നിന്ന് പോയിട്ട് സമ്പത്ത് ആ ജില്ലകളിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ഈ ആളുകൾ അരിഷ്ടിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ആ ജനതയെ ഹനിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടാവണം. അവർക്ക് അതനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ വേണം. കൃഷിക്കാരന് അനുകൂലമായിട്ട് വേണമെങ്കിൽ നിയമ ഭേദഗതികൾ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കർണാടകയിലും മറ്റൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. കോഫി ബോർഡ് നിങ്ങൾക്കറിയാലോ, കാപ്പി പുറത്ത് വിറ്റാൽ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പം 30% ഇന്റേണൽ സെയിൽ ക്വാട്ട അനുവദിച്ചുകൊണ്ട് അതിലൊരു മാറ്റം വന്നു. ഇന്ന് 1942 കോഫി ആക്ട് പിന്നെ അറബിക്കടലിലാണ് കിടക്കുന്നത്, ഓർക്കണം. അതുപോലെ ഇവിടുത്തെ വൈൽഡ് ലൈഫും മറ്റ് കാര്യങ്ങളും കർഷകർക്കും ജനങ്ങൾക്കും സമഗ്രമായിട്ട്, പരിസ്ഥിതിവാദികളായിക്കോട്ടെ, നിങ്ങൾ പരിസ്ഥിതിയാണോ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കായിക്കോട്ടെ, എല്ലാവർക്കും സഹായകമായ ഒരു തലമുറയെ സമാധാനപൂർണമായി സംരക്ഷിച്ച് നിർത്തുന്ന ഈ ജില്ലയിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെ അഭിമാനം, ഈ ജില്ലയിൽ മാധ്യമ പ്രവർത്തകരാകുക എന്നുള്ളത് പോലും നമുക്കൊരു സൗഭാഗ്യമാണ്. സാർ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുഹമ്മദ് സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടു കളഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സൗകര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ വന്ന മനുഷ്യരുടെ, വന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്തായാലും 100-100 വർഷത്തിന് ശേഷം വന്ന മനുഷ്യരുടെ, വന്ന ആളുകളുടെ സുഖവും സന്തോഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. പക്ഷേ ഈ നാടിൻ്റെ അധിപരായിരുന്ന ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ ആ ഒരു ഭൂസമരം കൂടി അതിനെ തൊട്ട്, അവരുടെ ജീവിതം നാൾക്ക് നാൾ പിന്നെ ചോദിച്ചു വരികയാണ്. മുഹമ്മദ് അസാല് സാറ് പിന്നെ 25 കൊല്ലം മുമ്പ് മാധ്യമപ്രവർത്തനം തുടങ്ങുമ്പോൾ കണ്ട പണിയനെ ഇന്ന് കാണാൻ പറ്റില്ല, അന്ന് കണ്ട അടിയനെ ഇന്ന് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അത്? അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ അതിനോട് അവരുടെ പുറംതിരിഞ്ഞു അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്ന, നമ്മളുടെ അജണ്ടകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ വികസന അജണ്ടകൾ മൊബൈൽ സാർ പറഞ്ഞ പോലെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതാണോ യാഥാർത്ഥ്യം? അല്ലല്ലോ. അവരുടെ ജീവിത അവസരങ്ങൾ മുഴുവൻ കവർന്നെടുത്തിട്ടില്ലേ? ആരാണ് ഉത്തരവാദികൾ? തീർച്ചയായും അദ്ദേഹം പറഞ്ഞില്ല. വയനാട്ടിലാണ് ഈ പറയുന്ന ഒട്ടും സംഘർഷരഹിതമല്ല വയനാട്, സംഘർഷഭരിതമാണ് വയനാട്. വയനാട്ടിലെ യഥാർത്ഥ വയനാട്ടിന്റെ മക്കളായിട്ടുള്ള മനുഷ്യർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം കാണുന്നില്ല. അല്ല, അത് കാണാതിരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മീഡിയ പോലും നിശ്ചയിക്കുന്ന അജണ്ടകൾ ഇതാണ്. നമുക്ക് സമഗ്രമായ ഒരു ഭൂപരിഷ്കരണം വേണം. നമ്മളെ തോട്ടങ്ങളൊക്കെ വീണ്ടും നടന്നു. വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എത്ര ആളുകൾ ഇവിടെ ഭൂമിയിലാണ് നൽകുന്നു? 10,000-ത്തോളം ആളുകൾക്ക് ഇപ്പോഴും ഒരു 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 കിടന്ന് ഇരിക്കാൻ ഭൂമിയില്ല, നിൽക്കാൻ ഭൂമിയില്ല, റേഷൻ കാർഡുകളില്ല. അത് പ്രധാനപ്പെട്ട അജണ്ടയല്ല. നമുക്ക് പാതയാണ് പ്രശ്നം. നമുക്ക് എന്താ പറയുക, നമ്മളെ ഭൂമി ഇടിഞ്ഞതായിരുന്നു നമുക്ക് വിഷയമല്ല. നമുക്ക് റോഡുകളാണ് പ്രശ്നം. നമുക്ക് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടില്ല. ഇതിന് മുഴുവൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനും ഈ പറയുന്ന വികസനവാദികൾക്കും വേണ്ടിയിട്ടുള്ള ചില പിന്നെ അടിത്തറ ഒരുക്കുന്ന പണികളിലാണ് പലപ്പോഴും പലരും ഏർപ്പെടുന്നത്. ഭൂരഹിത പ്രശ്നങ്ങള് സമഗ്ര ഭൂപരിഷ്കരണത്തിലൂടെയും മറ്റും നടപ്പിലാക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു രാമദാസ്. അത് വയനാട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ട്രൈബ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഒരു പ്രത്യേക പദവിയിലും പ്രത്യേകമായ അവകാശങ്ങളുള്ള ജനവിഭാഗങ്ങളാണ്. അത് തീർച്ചയായും അവർക്ക് ലഭിക്കണ്ടേ? ഇങ്ങനെ ഇതാണ് പ്രശ്നം. നമ്മൾ നമ്മളുടെ അജണ്ടകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നിങ്ങൾ ആലോചിച്ചു, വയനാടിന് മാത്രമായി വയനാടിന്റെ പരിഹാരം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. വയനാടിന് മാത്രമായി നമുക്ക് എന്തുകൊണ്ട് വയനാട്ടിന് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിക്കൂടാ? അവിടെ അവിടെയും രാംദാസ് സാറിനോട് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. ഇവിടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമ്മൾ പറയുന്നത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് കർഷകരെ എങ്ങനെ സംരക്ഷിക്കാം, വയനാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, ആ ചോദ്യത്തിലേക്ക് വരും. സജീവമാഷ് പറഞ്ഞതിനോട് വന്യമൃഗ ശല്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ. ഇപ്പോഴും വയനാട്ടിലെ പകുതി ഭാഗങ്ങളിലെ ശല്യമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെ നമ്മൾ ഉപയോഗിക്കും? നമുക്ക് വയനാട്ടിനാവശ്യമുള്ള, വയനാട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? ധൈര്യത്തോടുകൂടി ഇവിടുത്തെ കർഷകനെ ഞാൻ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? നമ്മുടെ ഈ പരിപാടി കാണുന്ന അനേക പ്രേക്ഷകരുണ്ടാവും, ഇവിടെ ധാരാളം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാം. ഞാൻ വയനാട്ടിലെ മുത്തങ്ങയിലെ റോഡ് പകലടച്ചാൽ അത് പോസിറ്റീവായി എടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഞാൻ അതിന് കാരണം പറഞ്ഞില്ല. വയനാട്ടിലേക്ക് വേണ്ട പച്ചക്കറി മുഴുവൻ വരുന്നത് കുണ്ടിൽപ്പേട്ടയിൽ നിന്നാണ്. വയനാട്ടില് അങ്ങനെ നമ്മൾ ഒരു പക്ഷെ അതിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. കാരണം അവിടെ കുരുമുളക് എന്ന് പറയുന്ന വസ്തു ഇപ്പോൾ അതിന്റെ വില എന്താണ്?
ഈ കുരുമുളക് എന്തുകൊണ്ട് വില കുറയാൻ കാരണമായി? അത് വയനാടിനെ മാത്രം ബാധിച്ച ഒരു പ്രശ്നം കൊണ്ടല്ല. തക്കാളി നമുക്ക് ഉപയോഗിക്കാനുള്ള തക്കാളി ഉണ്ടാക്കുന്നതിന് വില നമ്മുടെ പ്രശ്നമല്ല. അപ്പൊ സ്വാഭാവികമായും കൃഷിയിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോകും, അവർക്ക് മാന്യമായ വില കിട്ടണം. നമുക്ക് ഭക്ഷിക്കാനുള്ള പച്ചക്കറി ഇത് അവിടെ ഉണ്ടാക്കുന്നത് മനുഷ്യരല്ലേ? കർണാടകയിൽ ഇത് ഉണ്ടാക്കുന്ന യന്ത്രം വെച്ചിട്ടൊന്നുമല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു 10 പേർക്ക് ഉണ്ടാക്കുന്ന തക്കാളി ഉണ്ടാക്കാൻ പറ്റില്ലേ? പച്ചമുളക് ഉണ്ടാക്കാൻ പറ്റില്ലേ? വെണ്ടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല? എന്താണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് നമ്മുടെ വയനാട്ടിലെ കർഷകന് അതിന് തയ്യാറാവും? അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ധാരാളം. തീർച്ചയായും കാർഷിക വൃത്തി ഇല്ല എന്ന് പറയുന്നില്ല. മത്തൻ ചപ്പ് പോലും നമുക്ക് ഒരു പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാത്തത്? നമ്മൾ അവസാനിപ്പിക്കുകയാണ് രാംദാസ് സാറിനോടാണ്. നമുക്ക് എങ്ങനെ വയനാടിനെ പൊതുവായി അതിൽ താങ്കൾ പറഞ്ഞ പല അതിന്റെ ഡീമെറിറ്റ്സും നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷെ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ വയനാടിനെ പൊതുവായി മുൻപോട്ട് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും? അതിന്റെ ഒരു കൺക്ലൂഷൻ നടത്തിയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് നിർത്താം. താങ്കൾ എങ്ങനെ കാണും വയനാടിനെ? ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത അനുസരിച്ച് നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചില സൗകര്യങ്ങൾ നമുക്കുണ്ടാവില്ല, പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ കൈവശമുള്ള നമുക്ക് വന്നു ചേർന്ന നമുക്ക് ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഭൂമിയെയും നമ്മളുടെ പരിസരത്തെയും നമ്മളുടെ പിന്നെ മനുഷ്യരെയും ഒക്കെ പിന്നെ ഒന്നിച്ച് നിർത്തുകയും അതിനെ സാംസ്കാരികമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മളുണ്ടാവും. കൃഷിയിൽ വേണം, നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ വേണം, നമ്മളുടെ ചുറ്റുപാടിനോടുള്ള പരിഗണനയിൽ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വികസനത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു സമീപനം നമ്മൾ ഏറ്റവും പ്രോഗ്രസീവായ ഏറ്റവും ശാസ്ത്രീയമായ ഒരു സമീപനം നമ്മൾ സൂക്ഷിച്ച് ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വയനാടിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങളായി നമുക്ക് വിൽക്കാൻ പറ്റണം. നമ്മൾ വയനാട്ടിലെ കർഷകരാണ്, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് കോഴിക്കോട്ടെയും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും നഗരങ്ങളിൽ നമുക്ക് വിൽക്കാൻ പറ്റണം. അങ്ങനെ നമുക്കൊരു പുതിയ സ്വാശ്രയശീലത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു 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 സാധ്യത നമുക്ക് തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. വയനാടിന്റെ മിൽക്ക് എന്തുകൊണ്ട് നമ്മൾ വയനാട് മിൽക്ക് എന്ന് പറഞ്ഞ് നമുക്ക് വിറ്റുകൂടാ? വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവർ രണ്ടുപേരും പറഞ്ഞു വയനാടിന്റെ മിൽക്ക് ഏറ്റവും സമ്പന്നമായ ഏറ്റവും വലിയ സ്വാദിഷ്ടമായ സാധനമാണ്, അത് എന്തുകൊണ്ട് നമുക്ക് ബ്രാൻഡ് ചെയ്ത് വിറ്റുകൂടാ? ഇങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട് ഇന്നലെ ഇന്ന് നാളെ എന്നൊരു ചർച്ചയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. തീർച്ചയായും വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒട്ടനവധി സമയം നമുക്ക് വേണം, പക്ഷേ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് കർഷകനാണ്, കാർഷിക മേഖലയാണ്. അതുകൊണ്ടാണ് ചർച്ച ഒരുപാട് നേരം ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്. പ്രിയപ്പെട്ട കെ സജീവൻ സാർ, അതുപോലെ ശ്രീ മുഹമ്മദ് അലി സാർ, ഒപ്പം രാംദാസ് സാർ, മൂന്ന് പേരും നമ്മളോട് പങ്കുവച്ചത് മാധ്യമരംഗത്തെ പ്രമുഖരാണ്. 10-25 വർഷക്കാലത്തിനപ്പുറത്തേക്ക് വയനാട്ടിലെ മാധ്യമരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വയനാടിന്റെ സമഗ്രമായ മേഖലകളിലേക്ക് അപഗ്രഥിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ചർച്ചയിൽ കൊണ്ടുവന്നത്. മൂന്ന് പേരും പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂസ് ആൻഡ് ടോക്ക് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി തീർച്ചയായും വയനാടിൻ്റെ സമഗ്ര മറ്റുള്ള മേഖലകളെ പ്രതിപാദിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് ടോക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ഞാൻ വിട വാങ്ങുന്നു. റാഷിദ് മുഹമ്മദ്, നമസ്കാരം.